السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഫത്വൽ മോയിന്റെ സബക്കിലാണല്ലോ അല്ലേ. അൽഹംദുലില്ലാ, വുളൂഇന്റെ ഫറളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. വുളൂഇന്റെ ഒരു സുന്നത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. വുളൂഇന്റെ ഒരു സുന്നത്തായ ബിസ്മി ചൊല്ല, അതിന്റെ ഒരുപാട് മസലകളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫറഉൻ. ഇതൊരു ഫറ ആണ്, ശരിക്കും ഇന്നലെ എടുക്കണ്ടേന്ന്, പിന്നെ നിർത്തിയെന്ന് മാത്രം. അപ്പൊ നോക്കി, ഫറഉൻ ഇതൊരു ഫറ ആണ്. തുസന്നു സുന്നത്താക്കപ്പെടും. നമ്മൾ വുളൂ ചെയ്യുമ്പോ ബിസ്മി സുന്നത്താ പറഞ്ഞല്ലോ, അതുപോലെ തുസന്നു സുന്നത്താക്കപ്പെടും. അത്തസ്മിയത്തു ബിസ്മി ചൊല്ലൽ ലിത്തിലാവത്തിൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഖുർആൻ ഓതുന്നതിന് വേണ്ടിയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ബിസ്മി ചൊല്ലൽ എന്താണ്, സുന്നത്താക്കപ്പെടും. വലോ മിൻ അസ്നാഇ സൂറത്തിൻ, അതൊരു സൂറത്തിന്റെ ഇടയിലാണെങ്കിലും ശരി. ഫിസ്വലാത്തി നിസ്കാരത്തിൽ, അപ്പൊ നിസ്കാരത്തിൽ നമ്മളിഞ്ഞൊരു ഖുർആൻ ഓതാന്നുണ്ടെങ്കിൽ അപ്പൊ ബിസ്മില്ല, അതിന് എവിടെയാണെങ്കിലും ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്ന് ഓതുകയാണെങ്കിലും ശരി, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഔ അല്ലെങ്കിൽ ഖാരിജിഹ, നിസ്കാരത്തിന്റെ പുറത്തെന്ത് ചെയ്യുക, നിസ്കാരത്തിലാവട്ടെ നിസ്കാരത്തിന്റെ പുറത്താവട്ടെ, ഒരു ഖുർആൻ ഓതുന്നതിന് വേണ്ടിയിട്ട് ബിസ്മി ചൊല്ലൽ എന്താണ്, സുന്നത്താണ്. എത്രത്തോളം അതിനൊരു സൂറത്തിന്റെ ഇടയിലാണെങ്കിലും ശരി, എന്തന്നെയാണ്, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വലിൽ ഉസിലി, കുളിക്കുന്നതിന് വേണ്ടി ബിസ്മി ചൊല്ലലും സുന്നത്താണ്. വ തയമ്മുമി, തയമ്മുമിന് വേണ്ടിയിട്ടും. വ ദബ്ഹി, അറവ് നടത്തുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ അറവ് നടത്തുക, തയമ്മം ചെയ്യുക, കുളി, അതിനൊക്കെ വേണ്ടിയിട്ട് ബിസ്മി ചൊല്ലൽ എന്താണ്, സുന്നത്താണ്. ഇനി അടുത്തൊരു സുന്നത്താണ് ഫ ഉലുവിന്റെ സുന്നത്താണ്, ഫ അസുലുൽ കഫൈനി, രണ്ട് മുൻകൈ കഴുക, മഅൻ ഒപ്പം, രണ്ട് മുൻകൈയും ഒപ്പം കഴുക, ഇലാ ഖുഐനി, രണ്ട് മണിബന്ധം വരെ. മഅത്തസ്മിയത്തി, ബിസ്മിയോട് കൂടെ. അൽ മുഖ്തരിത് ബിൻ നിയത്തി, നിയത്തിനോട് അന്വരിച്ച് വരുന്ന ബിസ്മിയോട് കൂടെ എന്ത് ചെയ്യുക, രണ്ട് ഖുഐകൾ വരെ, രണ്ട് ഖുഐനി പറഞ്ഞാൽ രണ്ട് മണിബന്ധം വരെ, രണ്ട് മുൻകൈയും ഒപ്പം കൈകൾ എന്താണ്, സുന്നത്താണ്. വഇൻ തവല്ലഅ, വുളൂ ചെയ്താലും ശരി. മിൻ നഹ്വി ഇബ്രീഖിൻ, കിണ്ടി പോലത്തതിൽ നിന്ന് വുളൂ ചെയ്യുകയാണെങ്കിലും ശരി. വഇൻ തവല്ലഅ, വുളൂ ചെയ്യുകയാണെങ്കിലും ശരി. മിൻ നഹ്വി ഇബ്രീഖിൻ, കിണ്ടി പോലത്തതിൽ നിന്ന് വുളൂ ചെയ്യുകയാണെങ്കിലും ശരി. എന്ത് ചെയ്യണം, രണ്ട് മുൻകൈ കൈകൾ എന്താണ്, സുന്നത്താണ്. ഔ അല്ലെങ്കിൽ അലിമ, അറിഞ്ഞു. തുഹറഹുമാ, ആ രണ്ട് മുൻകൈയും ശുദ്ധിയാണെന്ന് അറിഞ്ഞാലും ശരി, രണ്ട് മുൻകൈ കൈകളും തന്നെയാണ്, സുന്നത്ത് തന്നെയാണ്. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, രണ്ട് മുൻകൈയും നല്ല ശുദ്ധിയുള്ളതാണല്ലോ അപ്പൊ കഴുകണോന്ന്. എന്നാലും ശരി, ഇവിടെ എന്താണ്, ഇത്തിബാ ആണ്, ഇത്തിബാ സുന്നയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഇതൊക്കെ. അപ്പൊ എന്ത് ചെയ്യണം, രണ്ട് മുൻകൈയ് ശുദ്ധിയാണെന്ന് അറിഞ്ഞാലും ശരി, എന്ത് ചെയ്യുക, രണ്ട് മുൻകൈ കൈകൾ സുന്നത്താണ്. ലിൽ ഇത്തിബാഇ, ഹദീസ് ഉണ്ടായതിന് വേണ്ടി. ഫസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലും സുന്നത്താണ്. അർലൻ, വീതിയിൽ. ഫിൽ അസ്നാനി, പല്ലുകളിൽ. ലാഹിറൻ, അതിന്റെ പുറംഭാഗവും. വബാത്തിനൻ, ഉൾഭാഗവും. അപ്പോ പല്ലിന്റെ ഉള്ളും പുറവൊക്കെ വീതിയിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. വതൂലൻ, നീളത്തിൽ. ഫില്ലിസാനി, നാവിലും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പൊ നാവിൽ, നീളത്തിലും, പല്ലിൽ, വീതിയിലും മിസ്വാക്ക് ചെയ്യൽ എന്താണ്, സുന്നത്താണ്. ലിഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസ് ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് മിസ്വാക്ക് ചെയ്യല് സുന്നത്താക്കപ്പെട്ടത്. എന്താണ് ഹദീസ്, ലൗലാൻ അശുക്ക, ബുദ്ധിമുട്ടിക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ. അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ. ല അമറത്തുഹും, ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ബിസ്വാക്കി, ബിസ്വാക്ക് കൊണ്ട്. ഇന്ത കുല്ലി ഉലൂഇൻ, എല്ലാ ഉലൂ ചെയ്യുന്ന അവസരത്തിലും. അപ്പോ എന്റെ ഉമ്മത്തിന്റെ മേൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് പ്രയാസമായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഉമ്മത്തിനോട് ഞാന് എന്ത് ചെയ്യുമായിരുന്നു, എല്ലാ ഉലൂഇന്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു. ഐ, അതായത് അമ്രുൻ ഈജാബിൻ, ഒരു നിർബന്ധമായ കൽപ്പനയാണിത്.
അങ്ങനെ ഞാൻ അവർക്ക് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാ ഉളു ഉണ്ടാക്കുമ്പോഴും എന്ത് ചെയ്യല് മിസ്വാക്കശയിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ള ഈ ഹദീസ് ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് മിസ്വാക്കശയിൽ എന്തായത്? സുന്നത്താക്കിയത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാറ്. ഇൻഷാല്ലാ നമുക്ക് നാളെ എടുക്കുക. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഭാഗങ്ങളൊക്കെ അർത്ഥം വെക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, മസ്അലകൾ വേർതിരിച്ച് പഠിക്കുക. അള്ളാഹു നമ്മുടെ നമുക്കൊക്കെ നാഫിയ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.